ജമാഅത്തെ ഇസ്ലാമിയ ആർ എസ് എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി സന്ധി സംഭാഷണം നടത്തി, സൗഹൃദ സംഭാഷണം നടത്തി. ഇതിനെപ്പറ്റി എന്തൊക്കെയാണ് ഒരു സംഭാഷണം നടത്തിയതിനെപ്പറ്റി പുറത്തു വിട്ടിട്ടില്ല. കേരളത്തിലെ മുസ്ലിം മറ്റുള്ള സംഘടനകൾ, കേരളത്തിലെ മുഖ്യമന്ത്രി അതിനെ അതിഭയങ്കര ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്നൊരു സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയ ആർ എസ് എസിൻ്റെ പുറകെ പോയി ഒരു സംഭാഷണം നടത്താനുണ്ടായ കാര്യമെന്താണ്? ചോദ്യമാണിത് സംഭവം. അതിലേക്കാണ് കടക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമി അതേപോലെ പല മുസ്ലിം സംഘടനകളും അവരുടെ ഒരു ധാരണയുണ്ടായിരുന്നു, ഒരിക്കലും ഈ ബി ജെ പി 5 വർഷം കഴിഞ്ഞങ്ങ് മാറും, പിന്നെ ഒരു കാരണവശാലും ബി ജെ പി ഭരണത്തിൽ വരത്തില്ല, കോൺഗ്രസ് ഭരണത്തിൽ വരിക, അല്ലെങ്കിൽ മറ്റുള്ള മിലി ജുലി സർക്കാർ അവർ ഭരണത്തിൽ വരും, അവിടെയൊക്കെ മുസ്ലിം ലീഗിന് സ്വാധീനമുണ്ട്, കോൺഗ്രസ്സിലുള്ളവർക്ക് സ്വാധീനമുണ്ട്, അവരെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കും. അത് അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇനി ഒരു 50 വർഷത്തേക്ക് ബി ജെ പി ആയിരിക്കും ഇന്ത്യ ഭരിക്കുന്നത്. നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് വരെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടി, അവരുടെ സംഘടന, അവരുടെ പാർട്ടി എന്ന് പറഞ്ഞ വെൽഫെയർ പാർട്ടി, അവർ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ അംഗീകരിച്ചിട്ടില്ല. എടുത്തു നോക്ക്, അവരുടെ മൗമൂദി എന്ന് പറയുന്നയാളാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹം പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിക രാജ്യം ആകണം, അതിനുവേണ്ടിയായിരിക്കണം പ്രവർത്തിക്കുന്നത്. ഇതൊക്കെയുള്ളൊരു സംഘടന, അവർ ഒരു പത്രവും നടത്തുന്നുണ്ട്, മാധ്യമം, പിന്നെ മീഡിയ അവിടുന്ന് ചാനൽ, പിന്നെ മാഗസിൻ നടത്തുന്നുണ്ട്. ഇത് രണ്ടിൻ്റെയും ഇപ്പോഴത്തെ ഗതി അധോഗതിയാണ്. കാരണം ഇത് സർവൈവ് ചെയ്യുന്ന കാര്യം പോലും സംശയമാണ്. മിഡിൽ ഈസ്റ്റിൽ ഇത് ലാഭത്തിലാണ്, അവിടുന്ന് ഈ പണം കൊണ്ടുവന്ന് ഈ പത്രം ഇവിടെ നടത്താൻ പറ്റത്തില്ല. അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്, ഇപ്പോഴത്തെ അല്ല, പഴയ പോളിസിയാണ്. പക്ഷേ ബി ജെ പി ഗവൺമെൻറ് കുറച്ച് ടൈറ്റ് ആക്കി കൊടുത്തു. പണ്ട് അവർക്ക് ഇഷ്ടം പോലെ പണം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് പല പരിപാടികൾ അവർ കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, പലതും. അതിപ്പോൾ നടക്കുന്നില്ല. മറ്റൊന്ന്, ഈ ജമാഅത്തെ ഇസ്ലാമിയിലെ പല നേതാ പല പ്രവർത്തകരും ഫണ്ട് റൈസേഴ്സ്, അവർ എസ് ഡി പി ഐക്ക് ആണെങ്കിൽ പി എഫ് ഐക്കൊക്കെ ഫണ്ട് കൊടുത്തിട്ടുണ്ട് പലരും, വിദേശത്തുള്ളവരൊക്കെ. അതിനെപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ മറ്റുള്ള ഫണ്ട് റൈസേഴ്സ് അവരുടെ അക്കൗണ്ട് മോണിറ്റർ ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം ഇഷ്യൂ എന്ന് പറഞ്ഞ എക്കണോമിക് ഇൻട്രസ്റ്റ് തന്നെയാണ്, അല്ല വേറെ വണ്ണാക്കെട്ടൊന്നും അല്ല ഈ സംഭവം. അതായത് അവരെ മോണിറ്റർ ചെയ്യാൻ തുടങ്ങി, അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാൻ തുടങ്ങി, ഇവരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി, ഇവർ ഭയന്നു. സംഭവം സിമ്പിളാണ്. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, കേരളത്തിലെ, ഇന്ത്യയിലെ എത്ര ക്രൈസ്തവ സംഘടനകൾ ആർ എസ് എസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയിരുന്ന് സന്ധി സംഭാഷണം നടത്തിയിട്ടുണ്ട്? ഒരാൾ പോലും പോയിട്ടില്ല. എന്താ കാരണം? കാരണം അവർ ഇന്ത്യ വിരുദ്ധരല്ല, അവർ ഇന്ത്യക്കാരാണ്, അവർ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്നവരാണ്, ഇന്ത്യയെ സ്നേഹിക്കുന്നവരാണ്, അവർ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അവരെ ഒന്നും ആർ എസ് എസ് കയറി ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളെ ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരെയും മറ്റുള്ള സംഘടനയെ ആർ എസ് എസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം, നിങ്ങൾ 24 മണിക്കൂർ ഇന്ത്യക്കെതിരെയാണ് പറയുന്നത്, കാശ്മീർ ഇന്ത്യയുടെ അല്ലെന്ന് പറയും. നിങ്ങളാണ് പറയുന്നത് പാകിസ്ഥാനാണ് ഏറ്റവും വലിയ രാജ്യം, തുർക്കിയിലെ ഉർദുകാരാണ് ഏറ്റവും വലിയ നേതാവ്, ഇതൊക്കെ നിങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും ഇന്ത്യൻ ക്രൈസ്തവ സംഘടന പറഞ്ഞിട്ടുണ്ടോ അമേരിക്കൻ പ്രസിഡന്റാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നേ വരെ? ഏതെങ്കിലും ക്രൈസ്തവ കാത്തലിക്കോ ഓർത്തഡോക്സോ സി എസ് ഐയോ പറഞ്ഞിട്ടുണ്ടോ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ് ഞങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്? ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഞങ്ങളുടെ ലീഡേഴ്സ് അവർ പറയുന്നത്. ഞങ്ങളുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് ഫൗണ്ടിങ് പ്രധാനമന്ത്രി, നെഹ്റുവാണെന്നാണ് പറയുന്നത്. ഇതാണ് വ്യത്യാസം. പക്ഷേ ഇതേ രീതിയിലാണ് നേരത്തെ ഇന്ത്യയിലെ മുസ്ലിം സംഘടനകൾ പോയിക്കൊണ്ടിരുന്നത്. ഈ മാറ്റം ഉണ്ടാകുന്ന കഴിഞ്ഞ 20-22 വർഷം കൊണ്ടാണ്. ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിത് ഭയക്കേണ്ടി വന്നേക്കുന്നത്. അതായത് അറേബ്യൻ രാജ്യങ്ങളുടെ ടെററിൻ്റെ മൊഡ്യൂൾസ് അത് കേരളത്തിലോട്ടും കയറി വന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് 120 പേര് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും അവിടെ പോയിക്കൊ ബോംബായിട്ട് സ്വയമേ മരിക്കുവാൻ പോയത്. ഇവർക്കൊക്കെ നിങ്ങളുടെ സംഘടനകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ പറയുന്ന പല മുസ്ലിം, കേരളത്തിലെ മുസ്ലിം സംഘടനകളുമായിട്ട് ഇവർക്കൊക്കെ ബന്ധമുണ്ടായിരുന്നു. അവരെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴാണ് അവരുടെ പാസ്റ്റ് ഹിസ്റ്ററിയൊക്കെ അറിയുന്നത്.
ആരായിരുന്നു എം എം അഗർ, ഏതായിരുന്നു പി എഫ് ഐ സംഘടനയായിട്ട് ബന്ധപ്പെട്ടവർ, എന്തായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ അറിഞ്ഞപ്പോഴാണ് പ്രശ്നമുണ്ടായത്. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തെ ചെറുതായിട്ട് കാണരുത്. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് തോന്നാനുണ്ടായ കാരണം പാകിസ്ഥാൻ്റെ എക്കണോമിക് തകർച്ച, അതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. പാകിസ്ഥാൻ്റെ തകർച്ച, നാലും അഞ്ചും പീസുകളായിട്ടാണ് പാകിസ്ഥാൻ പോകുവാൻ പോകുന്നത്. പിന്നെ മറ്റൊന്ന്, തുർക്കിയിലെ ഉർദുഗാൻ്റെ ആ രാജ്യത്തുണ്ടായ സാമ്പത്തിക തകർച്ച, അയാളെ ലോകത്തെ ഏറ്റവും ഹെയ്റ്റുള്ള മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നത്, മതവെറിയനായിട്ടാണ് ആ ഭരണാധികാരിയെ കണക്കാക്കുന്നത്. പിന്നീടുള്ളത്, അടുത്ത 5-10 വർഷം കഴിയുമ്പോൾ പെട്രോൾ മണി, അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന എക്കണോമിക് ഷ്രിങ്കേജ്, ഇതെല്ലാവരും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യം, ആ മഹാരാജ്യത്ത് ഇവിടെ ഇസ്ലാമിക് ഇന്ത്യ അല്ല ഇവിടെ കൊണ്ടുവരേണ്ടത്, ഈ ഹൈന്ദവ ഇന്ത്യ അല്ല ഇവിടെ കൊണ്ടുവരേണ്ടത്, ക്രൈസ്തവ ഇന്ത്യ അല്ല കൊണ്ടുവരേണ്ടത്. ഇത് നമ്മൾ ഭാരതീയനാണ്, ഓരോ ഇന്ത്യക്കാരൻ്റെയാണ് ഇന്ത്യ. ഇവിടെ അന്തഛിദ്രം അതും ഇതും പ്രശ്നം ഉണ്ടാക്കി ഞങ്ങൾക്ക് മുഖം മൂടിയിട്ട് സ്കൂളിൽ പോകാൻ പറ്റത്തുള്ളൂ, ഇതാണ് ഞങ്ങളുടെ വസ്ത്രം, അതിനുവേണ്ടി കലാപം ഉണ്ടാക്കുന്നു, ഇതിനൊക്കെ നിങ്ങൾ പുറകിലുണ്ട്. നിങ്ങൾ തെളിഞ്ഞും ഒളിഞ്ഞും സാമ്പത്തികം എല്ലാ രീതിയിലും നിങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ഇപ്പോൾ പിടികിട്ടിയല്ലോ കാര്യങ്ങളുടെ പോക്ക് ഏത് രീതിയിലാണെന്ന്. അതായത് നിങ്ങൾ ഈ ജമാഅത്തെ ഇസ്ലാമിക്കകത്ത് ഫണ്ട്, അതിനകത്ത് കൂടുതലും ഈ സാമ്പത്തികമുള്ള ഒരു മിഡിൽ ക്ലാസ് മുസ്ലിമാണ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് ബിസിനസ്സൊക്കെ നടത്തി പോകുവാൻ പറ്റുമോയെന്ന്? ഇത് ചോദ്യമാണ് ഈ സംഭവം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ RSS ഹെഡ്ക്വാർട്ടേഴ്സിലും ജെണ്ടേവാലയിൽ നിന്നും പോയി ആരുടെയും കാലൊന്നും പിടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് സ്വയമേ അങ്ങ് തോന്നിയാൽ മതി, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യൻ റിപ്പബ്ലിക്കിലാണ് വിശ്വസിക്കുന്നത്, ഞാൻ ദേശീയവാദിയാണ്, ഇതൊക്കെ പറഞ്ഞാൽ മതി, ഇതൊക്കെ ഉള്ളിൽ മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ മതി. അതായത് കാശ്മീർ പാകിസ്ഥാൻ്റെയാണ്, പാകിസ്ഥാനാണ് നമ്മുടെ സഹായ രാജ്യം, അറേബ്യൻ അവർ നമ്മുടെ കാര്യങ്ങൾ കയറി ഇടപെടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനായിട്ട് തന്നെ ജീവിക്കണം, ഇത് മാത്രമാണ് എനിക്ക് ജമാഅത്തെ ഇസ്ലാമിയോട് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, കേരളത്തിലെ മറ്റു പല മുസ്ലിം സംഘടനകളോടും നിങ്ങളൊന്നും പോയി ജെണ്ടേവാലയിൽ നിന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന ബോധം മറ്റുള്ളവരെയും പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം ജനഗണമനയ്ക്ക് വേറെ ഈ അറബി പാട്ടും അതിൻ്റെ അകത്ത് മുസ്ലിം അർത്ഥങ്ങൾ വെക്കുന്ന രീതിയൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇന്ത്യയുടെ ദേശീയഗാനം ദേശീയഗാനമായിട്ട് പാടുന്നതിന് നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഇപ്പം മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി, എഡ്യൂക്കേഷൻ മന്ത്രി, ഇവിടെ ഇന്ത്യയിലൊരു സംഭവമാണ് എല്ലാം തുടങ്ങുമ്പോൾ തിരികൊളുത്തുക, ഞാൻ തിരികൊളുത്തത്തില്ല, അത് ഇസ്ലാമിനെതിരാണ്, ഇതൊക്കെ പ്രശ്നമുണ്ടാകും. ആ പ്രശ്നത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പല രീതിയിലും. ഒരു ഇന്ത്യൻ മുസ്ലിം ഇന്ത്യക്കാരനായ മുസ്ലിമായിട്ടാണ് ജീവിക്കേണ്ടത്. ഒരു ഇന്ത്യക്കാരനായ മുസ്ലിം അറേബ്യൻ മുസ്ലിമായിട്ട് പാകിസ്ഥാൻ മുസ്ലിമായിട്ടല്ല ജീവിക്കേണ്ടത്. ഒരു ഇന്ത്യക്കാരനായ മുസ്ലിമിൻ്റെ അകത്ത് വരേണ്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻകാരുടെ സ്വഭാവം, കാണ്ഡഹാർ സ്വഭാവം, താലിബാൻ സ്വഭാവം അല്ല വരേണ്ടത്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ തലയ്ക്കകത്തിട് ഈ അറേബ്യയിലുള്ളതും പാകിസ്ഥാനിലും അഫ്ഗാൻ അവരെക്കാളും എത്രയോ പാരമ്പര്യവും എഡ്യൂക്കേറ്റഡും കഴിവുള്ളവരാണ് ഇന്ത്യൻ മുസ്ലിംസ്. ആ ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മളല്ലാതെ നിങ്ങൾ ഈ കാട്ടറബിയുടെ പുറകെ പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കേണ്ടതും പറയേണ്ടതും ജമാഅത്തിയോടും പറയും, നമ്മൾ ഇന്ത്യക്കാരനായിട്ട് ജീവിക്കുക, അല്ല അറേബ്യൻ സാധനം കോപ്പി അടിക്കാനല്ല പോകേണ്ടത്.